അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. سنهم الله സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കാത്തുസൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ കർമ്മങ്ങൾ നശിപ്പിച്ച് അവനെ നാശത്തിലെത്തിക്കുന്ന മഹാപാപങ്ങളെ സംബന്ധിച്ചാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസുകളിൽ ശിർക്കിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയത്. ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് സിഹ്റിനെ സംബന്ധിച്ചാണ്. ശിർക്ക് കഴിഞ്ഞതിന് ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മഹാപാപങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഗൗരവമുള്ള ഒരു പാപമാണ് സിഹർ എന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിഹർ ചെയ്യുവാനോ ചെയ്യിപ്പിക്കുവാനോ പാടില്ല. സിഹർ പഠിക്കാൻ പോലും പാടില്ല എന്നതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശം. സിഹർ പഠിച്ചാൽ മാത്രം അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, കാഫിറായിത്തീരും എന്നതാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ, ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് നൽകുന്ന അധ്യാപനങ്ങൾ. സഹോദരന്മാരെ, ഇന്ന് പല പേരുകളിൽ സിഹർ സമൂഹത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഗൂഢോത്രമെന്നും ആഭിചാരമെന്നും മാരണമെന്നും ത്വൽസമാത്ത് ഇസ്മ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് സിഹറാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിലക്കും സിഹറിനോട് അല്ലെങ്കിൽ മാരണത്തോട് ഒരു സത്യവിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് ബന്ധമുണ്ടാകാൻ പാടില്ല. പക്ഷേ ഇതിൻ്റെ ഗൗരവം പലപ്പോഴും സമൂഹം തിരിച്ചറിഞ്ഞിട്ടില്ല. പലപ്പോഴും ഇതിൻ്റെ ഗൗരവം സമൂഹത്തിലെ പല ആളുകളും വിസ്മരിച്ചിട്ടുണ്ട് എന്നത് ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് മാറി അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ജിന്ന് വർഗത്തിലെ തന്നെ ദുഷ്ടന്മാരായ പിശാചുക്കളെ സേവിച്ചുകൊണ്ട് ആ പിശാചുക്കളിൽ നിന്ന് സഹായം തേടിക്കൊണ്ടാണ് സിഹർ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ ഇസ്ലാം സിഹർ മഹാപാപങ്ങളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, സിഹർ ചെയ്യുന്നവൻ കാഫിറാണ്, സിഹർ ചെയ്യുന്നവനെ വധിച്ചു കളയണം എന്നുവരെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, ഇത് തന്നെ ഇതിൻ്റെ ഗൗരവത്തെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സിഹറിനെ സംബന്ധിച്ച് സമൂഹത്തിൽ പല വീക്ഷണങ്ങളുമുണ്ട്, പല അഭിപ്രായങ്ങളും ചിന്താഗതികളും സമൂഹത്തിലുണ്ട്. ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ പല കക്ഷികളും പല രൂപത്തിലുള്ള വീക്ഷണങ്ങളാണ് സിഹറിനെ സംബന്ധിച്ച് വെച്ചു പുലർത്തുന്നത്. പലർക്കും ഈ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സിഹറിനെ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കുമ്പോൾ അവർ പറയുന്നത്, മറ്റു പല കക്ഷികളും വെച്ചു പുലർത്തുന്ന അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പല കക്ഷികൾക്കും അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ അതിന് വിരുദ്ധമായി ഇസ്ലാമിക പ്രമാണങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണോ നമുക്ക് നൽകുന്ന പാഠം, നമുക്ക് നൽകുന്ന വിശദീകരണങ്ങൾ, അത് കൃത്യമായി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ചെയ്യുന്നത്. അവർ പറയുന്നത്, സിഹർ കൊണ്ട് മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാക്കാൻ കഴിയും, സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, സിഹർ ഫലിക്കും എന്നതാണ് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് എന്ന് എൻ്റെ സഹോദരങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സരണിയിൽ നിന്ന് പിഴച്ചുപോയ മുഅ്തസിലത്തിനെ പോലെയുള്ള പിഴച്ച വിഭാഗങ്ങൾ, അവരുടെ അഭിപ്രായം എന്താണ്? അവർ പറയുന്നത്, സിഹർ സംഭവിക്കുകയില്ല, സിഹറിന് യാഥാർത്ഥ്യമില്ല,
സിഹറിന് ഫലം ചെയ്യാൻ കഴിയില്ല, സിഹർ കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കഴിയില്ല, അത് കേവലം ചില തോന്നലുകൾ മാത്രമാണ്, അതിലപ്പുറം സിഹറിന് ഒരു യാഥാർത്ഥ്യവുമില്ല എന്ന് വിശ്വസിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം കക്ഷികളെ നമുക്ക് കാണാൻ കഴിയും. ഈ അഭിപ്രായം പറഞ്ഞത് മുഅ്തസിലത്താണ്. അവരുടെ ഈ വാദം ഏറ്റുപറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളക്കണക്കിന് പിഴച്ച വിഭാഗങ്ങൾ ഇന്നും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ തന്നെ ഈ വിഷയത്തെ സമീപിക്കുന്നത് കേവലം അവരുടെ ബുദ്ധിയുടെ അളവുകോലുകൾ കൊണ്ട് മാത്രമാണ്. സിഹറിനെ പലരും അളക്കുന്നത് കേവലം ബുദ്ധി കൊണ്ട് മാത്രമാണ്. കേവലം ബുദ്ധി കൊണ്ട് സിഹറിനെ അളക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ പ്രമാണങ്ങളെ തിരസ്കരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് സിഹറിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ പോയിരിക്കുകയാണ്. മഹാനായ പണ്ഡിതൻ നാസിറുദ്ദീൻ അൽബാനി സിഹറിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, കേവലം ഭൗതികതയുടെ അതിപ്രസരത്തിൽ പൂണ്ടുപിടിച്ച ആളുകൾക്ക് സിഹറിന്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത്, സത്യവിശ്വാസത്തിന്റെ ഉത്കൃഷ്ട പദവിയിലെത്തിയ ആളുകൾക്കല്ലാതെ ഈ സംഗതി സിഹറിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം സത്യവിശ്വാസികളുടെ പ്രത്യേകത അവർ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നതിൽ മാത്രമല്ല വിശ്വസിക്കുന്നത്, അവർ കാതുകൊണ്ട് നേരിട്ട് കേൾക്കുന്നതിൽ മാത്രമല്ല അവർ വിശ്വസിക്കുന്നത്, അതുപോലെ അവർക്ക് അനുഭവപ്പെടുന്നത് മാത്രമല്ല അവർ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്, മറിച്ച് യുഅ്മിനൂന ബിൽ ഗൈബി, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, അവർ കണ്ണുകൊണ്ട് കാണാത്തതിൽ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കേവലം യുക്തി കൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളിലും അവർ വിശ്വസിക്കുന്നു, അവരുടെ കാതുകൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയാത്ത സംഗതികളിലും അവർ വിശ്വസിക്കുന്നു, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു എന്തു പറഞ്ഞു എന്നാണ് അവർ പരിശോധിക്കുന്നത്, അവന്റെ റസൂല് എന്ത് പഠിപ്പിച്ചു എന്നാണ് അവർ പരിശോധിക്കുന്നത്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങൾക്ക് മുമ്പിൽ പ്രമാണങ്ങളെ കൃത്യമായി അംഗീകരിക്കുകയാണ് സത്യവിശ്വാസികൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം സംഗതികൾ പ്രമാണങ്ങളിൽ വന്നതുകൊണ്ട് അതിനെ അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നു. അപ്പോൾ ഈമാനിന്റെ ഉത്കൃഷ്ട പദവിയിലെത്തിയ ആളുകൾക്കല്ലാതെ സിഹറിന്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അല്ലാമത്തുൽ അൽബാനി റഹ്മത്തുല്ലാഹി അലൈഹി സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് സിഹറിനെ സംബന്ധിച്ച് പല ധാരണകളും സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തു പറയുന്നുവോ അവിടെ നിലകൊള്ളാൻ നമുക്ക് കഴിയണം. എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്? വിശുദ്ധ ഖുർആനും സുന്നത്തും ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം സിഹർ കൊണ്ട് ഉപദ്രവം ചെയ്യാൻ കഴിയും എന്നു തന്നെയാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ബാബിലോൺ എന്ന പ്രദേശത്ത് എന്ന നാട്ടിൽ ഒരു പരീക്ഷണാർത്ഥം രണ്ട് മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. എന്തിനാണ് ആ രണ്ട് മലക്കുകളെ അല്ലാഹു ഇറക്കിയത്? ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് മാരണം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. മാരണം പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ഒരു നല്ല കാര്യമല്ല, അത് മതം അംഗീകരിച്ച ഒരു വിഷയവുമല്ല. പിന്നെ എന്തിനാണ് ഈ രണ്ട് മലക്കുകളെ അല്ലാഹു ഇറക്കി മനുഷ്യർക്ക് മാരണം പഠിപ്പിച്ചത്? ഇസ്രായേലർക്ക് സിഹറിനെ സംബന്ധിച്ച് പഠിപ്പിച്ചത് എന്തിനാണ്? അത് ഒരു പരീക്ഷണാർത്ഥമായിരുന്നു. ആരാണ് നല്ല മനുഷ്യർ, ആരാണ് ദുഷിച്ച മനുഷ്യർ, ആരാണ് ഈ മലക്കുകളിൽ നിന്ന് സിഹർ പഠിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് പരീക്ഷിച്ചറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മലക്കുകളിലൂടെ ഇസ്രായേലർക്ക് നൽകിയ ഒരു പരീക്ഷണം. എന്നാൽ ആ രണ്ട് മലക്കുകളും ആർക്കൊക്കെ